ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് മലബാറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കിണ്ണത്തപ്പം തേങ്ങാപ്പാലും ശർക്കരയും അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് ഇത് കണ്ണൂരൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു പേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതിന്റെ പാകം മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് അതുകൂടെ ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മിനുസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി ഉപയോഗിക്കാം പിന്നെ വേണ്ടത് നാല് കപ്പ് തേങ്ങാപ്പാലാണ് ഒരു രണ്ട് ചെറിയ തേങ്ങ ചിരകിയിട്ട് അതിൽ നിന്ന് പാലെടുത്തതാണ് ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നുള്ള മൊത്തത്തിലൊരു പാലെടുത്തതാണ് പിന്നെ ഇതൊരു രണ്ടര കപ്പ് ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് അങ്ങനെ ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണിത് പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ് അതൊരു നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം അപ്പം അത് സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെ സോക്ക് ചെയ്തെടുത്ത കടലപ്പരിപ്പാണിത് ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി അത് ആ തേങ്ങാപ്പാലിൽ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം അരി പച്ചരി കുതിർത്തിട്ട് അരച്ചിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി ഉപയോഗിച്ചാണ് കാണിച്ചു തരുന്നത് പിന്നെ വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അരിപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ആയിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ അരിപ്പൊടി ഇപ്പോൾ തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ തുടങ്ങേണ്ടത് അപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് തിക്കായി തിക്കായി വരും ഈ സമയത്തൊക്കെ നമ്മൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം കാരണം അരിപ്പൊടി ഇങ്ങനെ അടിയിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നല്ല ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ തിക്കായിട്ട് വരും അപ്പോൾ നല്ല അടി കട്ടിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാം കേട്ടോ നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല ഉരുളിയായാലും മതി ഇപ്പോൾ നോക്കൂ നമ്മളുടെ അരിപ്പൊടി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിനുശേഷം മാത്രം നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര പാനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് എടുത്ത് തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ട് ശർക്കര പാനി ചേർത്തിട്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കട്ടകളൊന്നും ഉണ്ടാവില്ല കുറച്ച് സമയം കഴിയുമ്പോൾ ആ കട്ടകളൊക്കെ ഉടഞ്ഞ് വന്നോളും അപ്പോൾ ഈ സമയത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കട്ട പിടിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കും അത് തിക്കായി തിക്കായി വരും തോറും അതിലെ കട്ടകളൊക്കെ മിക്സായി വന്നോളും ഇപ്പം അത് അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പം വളരെ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊക്കെ റെഡിയായി വരാൻ ഇപ്പം ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതിപ്പം വേവിച്ചിട്ടൊന്നുമില്ല ഡയറക്റ്റ് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് നമ്മളുടെ ഈ ഒരു കിണ്ണത്തപ്പം ലാസ്റ്റ് റെഡിയായി വരുമ്പോഴേക്കും നമ്മളുടെ ആ കടലപ്പരിപ്പും അത്യാവശ്യം വെന്തിട്ടുണ്ടാകും അപ്പം ഇപ്പം നോക്കും അതൊന്നും കൂടെ തിക്കായി വന്നിട്ടുണ്ട് ഇതിങ്ങനെ തിക്കായി തിക്കായി വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾക്കിതിൽ പാകം മനസ്സിലാക്കാൻ കുറച്ച് പണിയാണ് അപ്പോൾ അതിൽ കറക്റ്റ് പാകം എങ്ങനെ കാണി മനസ്സിലാക്കാമെന്ന് ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് നിങ്ങൾക്ക് നെയ്യ് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല നെയ്ക്ക് പകരം വേണമെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ എണ്ണ ചേർക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് മെല്ലനെ തന്നെ ഇളക്കി യോജിപ്പിക്കുക കാരണം മേത്തക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ അത് ഞാനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരമൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ അതൊന്നും കൂടെ തിക്കായി തിക്കായി വരും ഇതിന് ടോട്ടൽ ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും കേട്ടോ കിണത്തപ്പ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇളക്കി കൊടുക്കുന്ന നമ്മൾ അങ്ങനെ തുടരെ ഇളക്കി കൊടുക്കണം പക്ഷെ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടിയിൽ പറ്റരുത് ഇപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഇതിലോട്ടേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യില്ലാതെ ഉണ്ടാക്കാം നെയ്യ് ഇല്ലാതെ ഉണ്ടാക്കുമ്പോഴും ആ തേങ്ങാപ്പാലിൽ നിന്ന് നല്ലപോലെ എണ്ണയൊക്കെ ഇറങ്ങി വരും പക്ഷെ നമ്മൾ ഓരോ സ്റ്റേജിൽ എണ്ണ ചേർക്കുമ്പോഴാണ് ആ ഒരു പാകം കറക്റ്റായിട്ട് വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ എണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി നമുക്ക് ആ പാകമാണ് മനസ്സിലാവേണ്ടത് ഏത് സമയത്താണ് ഇത് ഇതെടുക്കേണ്ടതെന്നുള്ളത് കാരണം നമ്മൾ ചേർക്കാനുള്ളതൊക്കെ ചേർത്ത് കഴിഞ്ഞു ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഫ്ലെയിം മീഡിയം ടു ലോയിൽ തന്നെ വെച്ചാൽ മതി ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട മീഡിയം വെച്ചാൽ മതി ഇനി നമ്മളിത് ചെക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എടുക്കുക അതൊന്ന് തട്ടിച്ച് നോക്കുക തട്ടിച്ച് നോക്കുമ്പോൾ അത് പറ്റുന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടില്ല അപ്പോൾ പിന്നെയും ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ നോക്കി ഇപ്പം തന്നെ അതിൽ നിന്ന് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ നോക്ക ഒന്നും കൂടെ ഞാൻ തട്ടിച്ച് നോക്കുകയാണ് പക്ഷെ ഇപ്പോഴും പറ്റുന്നുണ്ട് അപ്പോൾ അത് റെഡി ആയിട്ടില്ല അതിനി ഇളക്കി ഈ ഒരു മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ നല്ല എഫക്റ്റീവാണ് ബിഗിനേഴ്സിനൊക്കെ കാരണം കറക്റ്റ് പാകം മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് നോക്കി ഇപ്പോഴും ഞാൻ തട്ടിച്ച് നോക്കി അപ്പോൾ വലിങ്ങനെ പറ്റണില്ല എന്നാലും പറ്റുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ പാകം റെഡി ആയിട്ടില്ല നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഈ ഓരോ ടൈമിൻ്റെ ഇടക്കും ഞാൻ കുറച്ച് സമയം തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും അത് ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നോക്കും നല്ലപോലെ എണ്ണ അതിൽ നിന്ന് റിമൂവായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നോക്ക് നല്ല പോലെ വന്നിട്ടുണ്ട് എണ്ണ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളുടെ ആ ഒരു സ്ട്രക്ചറും നല്ലപോലെ ഹോൾഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കൊന്നും കൂടെ നമ്മളുടെ ആ ഒരു പാത്രം ഉപയോഗിച്ച് ഒന്ന് ഇടുന്ന ടാപ്പ് ചെയ്ത് നോക്കാം നോക്കി ഇപ്പം അത് ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുന്നില്ല പറ്റി പിടിക്കാണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു കിണ്ണത്തപ്പം പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് എത്ര തന്നെ തട്ടിച്ചു കൊടുത്താലും അത് പറ്റി വരില്ല അപ്പോൾ നോക്കൂ അതൊരു ഒരു രണ്ട് മിനിറ്റും കൂടെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് നമ്മളുടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് എടുക്കുക എന്നിട്ടൊരു പാത്രത്തിലോട്ടേക്ക് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് വേണ്ടത് ആ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതിലുള്ള ആ ഓയിൽ കുറച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ നമ്മളതിൽ നെയ്യോ എണ്ണയോ ഒന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതിൽ തന്നെ ഇഷ്ടം പോലെ എണ്ണയുണ്ട് ഇനി അതൊന്ന് നല്ല പോലെ ലെവൽ ചെയ്തെടുക്കണം അമർത്തി അമർത്തി തന്നെ ലെവൽ ചെയ്തെടുക്കുക എയർ ഒന്നും കിടക്കാത്ത രീതിയിൽ നല്ലപോലെ ലെവൽ ചെയ്തെടുക്കാം അപ്പം ഞാനിതിപ്പോൾ ഇവിടെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അമർത്തി തന്നെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും എണ്ണയാണ് എനിക്ക് അതിൽ നിന്ന് റിമൂവ് ആക്കാൻ പറ്റിയത് ഇനി ഇത് നല്ലപോലെ സെറ്റ് ചെയ്യാൻ വെക്കണം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അത് നല്ലപോലെ പോലെ തണുത്ത് വരണം ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ എടുക്കും അപ്പോൾ ഇപ്പം നോക്കും നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പം നല്ല എളുപ്പത്തിൽ ഡീമോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ പറ്റിപ്പിടിക്കുക ഒന്നുമില്ല ഇനി പറ്റി പിടിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സൈഡിലൂടെ ഒന്ന് കത്തിനെ കൊണ്ട് മറിഞ്ഞു കൊടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്ട്രക്ചറിലുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് അതിലുള്ള കടലപ്പരിപ്പ് ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം അങ്ങനെയാണ് കിണ്ണത്തപ്പം ഉണ്ടാകുക പിന്നെ നമ്മളിതിൽ അണ്ടിപ്പരിപ്പൊന്നും ചേർക്കില്ല പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ പുറത്തു തന്നെ വെക്കാം പക്ഷെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരുപാട് കാലമൊന്നും നിൽക്കില്ല ഒരുപാട് കാലം വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കേണ്ടി വരും അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ കിണ്ണത്തപ്പം റെഡ്ഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം